Give me cover, give me cover. You're hit, you're hit, you're hit. Hi guys! എല്ലാവർക്കും ഞങ്ങളുടെ ഫസ്റ്റ് ഔട്ട്ഡോർ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു ഔട്ട്ഡോർ വ്ളോഗൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഐഡിയ വന്നത്, എന്തായാലും ഔട്ട്ഡോർ വ്ളോഗ് ചെയ്യണം, അതിൻ്റെ കൂടെ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടും കൂടെ ചെയ്യാം. അതായത് ഞങ്ങൾ ഇതുവരെ രണ്ട് തവണ പെയിൻബോളിൽ പോയിട്ടുണ്ട് ദുബായിൽ. ആൻഡ് ഫസ്റ്റ് ടൈം പോയപ്പോൾ സുനിത്തിൻ്റെ ടീമാണ് ജയിച്ചത്, സെക്കൻഡ് ടൈം പോയപ്പോൾ എൻ്റെ ടീമാണ് ജയിച്ചത്. അപ്പോൾ ഞങ്ങൾ 1-1 ഡ്രോയിലിരിക്കാൻ ഇപ്പം. സോ വി ഡിസൈഡ് ടു ഗോ ഫോർ അനദർ പെയിൻബോൾ കോമ്പറ്റീഷൻ. ഇന്ന് ജയിക്കുന്നവർ വിന്നറായിരിക്കും. യെസ്. ആൻഡ് ഇത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവും. ലാസ്റ്റ് ടൈമിലും ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ ഇത് ഞങ്ങൾ തമ്മിലെ ചാലഞ്ച് അല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചാലഞ്ചിങ് മൂഡിലാണ് ഉള്ളത്. ഇത് തന്നെയാണ് ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ, ഫുൾ ഡിസ്കഷൻ ഇതിനെ കുറിച്ചാണ്. പണ്ട് പോയതും പെയിൻബോൾ വെച്ചിട്ട് വെടികൊണ്ടതും ഓരോരുത്തർക്ക് പാട് വന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് നല്ലൊരു എന്താ പറയുക, എൻ്റർടൈനിങ് വ്ളോഗ് ആയിരിക്കും. കാരണം വെച്ചാൽ ഞങ്ങൾ മാക്സിമം മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ നോക്കും, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ നോക്കും. ആൻഡ് ഞങ്ങൾ ഇന്നലെ അവിടെ വിളിച്ചു നോക്കി, ബുക്കിംഗ് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു പോയിട്ട് സാനിറ്റൈസ് മാസ്കും ഡ്രസ്സൊക്കെ സാനിറ്റൈസ്ഡ് ആണ്, നല്ല സേഫാണ്, എല്ലാവരും വീട്ടിലാണ്. സോ നമുക്ക് എല്ലാവർക്കും കുറച്ച് റിലാക്സേഷൻ വേണം, മൂഡൊന്ന് റിഫ്രഷ് ആവണം. എസ്പെഷ്യലി ഒരു സൺഡേ ആണ്, നോർമലി ഇവിടെ സൺഡേ ഹോളിഡേസ് ഉണ്ടാവില്ല, പക്ഷേ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. സോ അതുകൊണ്ട് വി തോട്ട് ഓഫ് ഗിവിങ് ഓർസെൽവ്സ് സം ഗുഡ് ടൈം. ഫ്രണ്ട്സ് മാത്രമല്ല, ഞങ്ങളുടെ അമ്മു ഉണ്ട്, മാസ്ക് ഒക്കെ ഇട്ട് ബാക്കിൽ ഇരിപ്പുണ്ട്. അമ്മു ഇന്ന് അതും ഇല്ല വീഡിയോയില്, കാരണം അതും നാട്ടിലാണല്ലോ. സോ വി വുഡ് ലൈക്ക് ടു സേ അതു വി മിസ് യു. ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്റെ ടീമിലാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ജയിക്കുന്ന ടീമിൽ കളിക്കാം. തള്ളാണ്, നമുക്ക് കണ്ടറിയാം. അതായത് ആത്മവിശ്വാസം നല്ലതാണ്, ബട്ട് ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് മീ ആൻഡ് മൈ ടീം. എൻ്റെ മനസ്സിൽ ഓൾറെഡി കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, ഞാനത് ടീം വിളിക്കുമോ അവരൊക്കെ വിളിച്ചെടുക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങളിപ്പം പെയിൻബോളിൽ അവിടെ എത്തും, ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹോപ്പ്ലി എല്ലാവരും ടൈമിന് എത്തും. സോ ഹൗ യു ഫീലിംഗ്? എന്തായാലും ജയിക്കും. സോ സൂപ്പർ കോൺഫിഡൻ്റ് ആണ് സുനിത്ത്, എപ്പോഴും ഉള്ളതാണ് തോക്കുന്നതിന് മുന്നേ കോൺഫിഡൻസ്. അമ്മു കളിക്കുന്നുണ്ടോ? അമ്മു കളിക്കുന്നില്ല, അതിന്റെ കോൺഫിഡൻസ് ആണ്, അതിന്റെ കോൺഫിഡൻസ് ആണ് അവർക്ക്. അപ്പൊ 6 മണിക്കാണ് നമ്മുടെ സെഷൻ, പക്ഷെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നു ഈ ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണിക്കാൻ. നല്ല പൊടിക്കാറ്റുണ്ട്. നമസ്കാരം. അല്ല, 6 മണി കഴിഞ്ഞാൽ കുറച്ച് ഇരുട്ടാവും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തെ വന്നത്, ലൊക്കേഷനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നോർമലി നമുക്ക് പെയിൻബോളും ഗണ്ണും കാര്യങ്ങളൊക്കെ തരുന്നത്, ഇപ്പം പൂട്ടിയിരിക്കുകയാണ്. അത് ഒരു ബേസ് ആണ്, അതുപോലെ തന്നെ ഒരു ബേസ് അപ്പുറത്തുണ്ട്. രണ്ട് ടീം രണ്ട് എൻഡിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്കറിയാലോ, നമുക്ക് ഈ ടയറും പിന്നെ ഈ ടാങ്കും ഇതൊക്കെ നമ്മുടെ കവറാണ്. ആ കവർ എടുത്തിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. ആൻഡ് ആക്ച്വലി പെയിൻബോൾ എന്ന് പറയുമ്പം ഇത് ബുള്ളറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ. ഇപ്പം നിങ്ങൾക്ക് നേരത്തെ കാണാം ബുള്ളറ്റ്സിൻ്റെ. സോ ഇത് പൊട്ടാത്ത ബുള്ളറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഈ ബുള്ളറ്റ് ആണ് നമ്മുടെ ദേഹത്ത് തൊട്ട് പൊട്ടുന്നത്, ആൻഡ് നമ്മുടെ ദേഹത്തൊരു പെയിൻ്റ് സ്പ്ലാഷ് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി ഇവിടുത്തെ റൂൾ എന്ന് വെച്ചാൽ, ഒരു കോയിൻ്റെ വലുപ്പത്തിൽ നമ്മുടെ മേത്ത് പെയിൻ്റ് ആയി കഴിഞ്ഞാൽ വിയർ ഔട്ട്. അതായത് 3 റൗണ്ട് ഉണ്ടാവും, 3-ഓ 4-ഓ റൗണ്ട് ഉണ്ടാവും. ആൻഡ് ആക്ച്വലി നല്ല ക്ലോസ് റേഞ്ച് എന്നൊക്കെയാണെങ്കിൽ നമ്മൾ സ്വയം സമ്മതിക്കും ഔട്ട് എന്ന് പറയും, അത്രയ്ക്കും വേദനയായിരിക്കും. അപ്പം എന്തായാലും നല്ല കൊണ്ട് ശീലമുണ്ട്. ഇതാണ് സുനിയുടെ പരിപാടി, എപ്പോഴും ഒളിഞ്ഞു എന്നുള്ള പോരാട്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. വീണ്ടും ഒളിഞ്ഞു എന്നുള്ള പോരാട്ടാണ്. സ്മാർട്ട് മൂവ് ആക്ച്വലി. എനിക്ക് ഈ ഒളിഞ്ഞു എന്നുള്ള പോരാട്ടേ ഉള്ളൂ അല്ലേ, നമ്മൾ സ്മാർട്ടായിട്ട് ചിന്തിക്കണം. ഇങ്ങനെ ഒളിഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് ശത്രുവിനെ വീഴ്ത്താൻ പറ്റുള്ളൂ. ഇപ്പം നല്ല ചൂടാണ്, ഞങ്ങൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണ്. ഇനിയിപ്പം ഇങ്ങനെയൊന്നും അല്ല കളിക്കാൻ പോകുന്നത്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, മിലിറ്ററി അറ്റയറിലായിരിക്കും നമ്മൾ കളിക്കുന്നുണ്ടാവുക. രണ്ട് ടീമാണ്, ഞങ്ങൾ നോർമലി നേരത്തെ വന്നപ്പോഴൊക്കെ ഒരു ഗ്രീൻ ടീം ഒരു ബ്രൗൺ ടീമാണ്.
അപ്പം രണ്ട് രണ്ട് ടീമിന് രണ്ട് സെപ്പറേറ്റ് യൂണിഫോംസ് ഉണ്ടാവും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ഡ്രസ് ഗണ്ണൊക്കെ ഉണ്ടാവും. പിന്നെ മൂന്ന് റൗണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചാലഞ്ചസ് ഞങ്ങൾ ആ സമയത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. മൂന്ന് ചാലഞ്ചസ് ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ ആ ചാലഞ്ചസിൽ രണ്ട് ചാലഞ്ച് ജയിക്കുന്ന ടീം വിന്നേഴ്സായി പ്രഖ്യാപിക്കും, അതായത് ഞങ്ങളുടെ ടീം. ബാക്കിയുള്ളവർ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് കിടക്കാം. എന്നാൽ ഇതാണ് നമ്മുടെ ഏരിയ. യെസ്, പുതിയ പ്ലെയർ എത്തിയിരിക്കുകയാണ്. ഹായ് ഗൈസ്. നബിൽ, ലാസ്റ്റ് ടൈം നിങ്ങൾ ജയിച്ച ടീം ടീമിലായിരുന്നു, തോറ്റ ടീമിലായിരുന്നു? ഹലോ, നിന്റെ ടീമിലായിരുന്നു. അപ്പൊ തോറ്റ ടീമിലായിരുന്നു നബിൽ. ഇത്തവണ നമ്മൾ ജയിക്കും അല്ലേ? ഒറ്റക്ക് ജയിക്കാൻ പറ്റില്ല, ആക്ച്വലി ഇവരൊക്കെ സഹകരിക്കണം. ഞങ്ങൾക്ക് പുതിയൊരു പ്ലെയർ കൂടെ ഉണ്ട്. കഴിഞ്ഞ കളിയിൽ തോറ്റ ടീം മുടിഞ്ഞ തള്ളാണ് ഇവിടെ കിടന്ന്. തോറ്റ ടീം വന്നിട്ടാണ് ഈ തള്ള. ജയിച്ചായിരുന്നു എന്തായിരുന്നു അവസ്ഥ? സ്മോക്ക് ഗ്രനേഡ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇവനെ അറ്റാക്ക് ചെയ്യാൻ പോയി. ഇവനെല്ലാം ഷൂട്ട് ചെയ്യണ്ടേ. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി, സ്മോക്ക് ഗ്രനേഡ് ഇട്ട് പുകച്ച് എന്നിട്ട് അതിലൂടെ കയറി ഇവനെ വെടിയിച്ച്. അപ്പൊ എന്റെ ടീമിലെ എന്റെ ഫിലിപ്പീനോ രണ്ട് പമ്പിൾ ഉണ്ട്, അവരാ എന്നെ കവർ ചെയ്യുന്നത്. നിന്റെ ഫിലിപ്പീനോ പമ്പിളാണ് അപ്ലോഡ് ചെയ്തത്? അല്ല, എന്റെ ടീമിലുള്ള രണ്ട് ഫിലിപ്പീനോ പമ്പിള് എന്നെ പ്രൊട്ടക്ട് ചെയ്തു. വെടിവെള്ളം റെഡിയാണോ? വെടിവെള്ളം റെഡി ആയിട്ടാണോ വന്നേ? നമ്മുടെ ഗ്രൂപ്പിലുള്ള എന്ത് മത്സരമാണെങ്കിലും തോറ്റ ശീലമുള്ള ഒരാളാണ് ജനു. അപ്പൊ ഇന്ന് ജയിക്കും, ഇന്ന് ജയിക്കും എന്നാണ് പ്രതീക്ഷ. ഞാൻ നല്ല ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പത്ത് മിനിറ്റ് നിനക്ക് അരമണിക്കൂർ ആയല്ലോ. ഓ, ഇത് കാണിച്ചരണം. അത് ഞാൻ കട്ട് ചെയ്യും. ഇതാണ് നമ്മൾ വിളിച്ചെടുത്ത ടീം. വേറെ ആരല്ലേ? ഓക്കെ, അപ്പം ജയിക്കുന്ന ടീം ഇതാണ്. ഞങ്ങൾ ഓൾറെഡി ജയിക്കുന്ന ടീമിനെ വിളിച്ചെടുത്തിരിക്കുകയാണ്. സോ ഇതാണ് ജയിക്കുന്ന ടീം, ഇതാണ് തോൽക്കുന്ന ടീം. സോ ഞങ്ങൾ ടീമിനെ വിളിച്ചിട്ടുണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് റെഡി ചെയ്യാൻ വേണ്ടിട്ട്. അഭിലാഷിന്റെ സൈസ് ട്രിപ്പിൾ എക്സ് എൽ? ഫൈവ് എക്സ് എല്ലോ എന്റെ പൊന്നെ. ഇപ്പൊ വന്ന ലേറ്റ് എൻട്രി ആണ്. ത്രീ എക്സ് എൽ, എക്സ് എൽ, എക്സ് എൽ, സ്മോൾ 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 എന്നാ ലാർജ്? കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് ഒന്നും ശരിയായിട്ടില്ല. ലാർജ് പെയിന്റ് ഉണ്ടോ നോക്കി. ഇപ്പൊ തന്നെ എല്ലാവരും അവസരം പറയരുത്, നേരത്തെ ഉള്ള പെയിന്റ് ആണെന്ന്. വളരെ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള മൂവ് ആയിരുന്നു ജനുവിനെ വിളിക്കാതിരുന്നത്. രണ്ട് രീതി ജയിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഒന്ന് ഈ ജേഴ്സി, ഞങ്ങൾ കഴിഞ്ഞ വെക്കിട്ട് ജയിച്ച ജേഴ്സിയാണ്. ഞങ്ങളുടെ ജെനുവിനെ ഞങ്ങൾ സുജിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭദ്രമായിട്ട്. സോ കഴിഞ്ഞ തവണ ഞാൻ ഇട്ട അതേ യൂണിഫോം ഇട്ടിരുന്ന സുനി ജയിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ബട്ട് ഞാൻ ഇന്ന് യൂണിഫോം ചേഞ്ച് ചെയ്ത് ജയിക്കാന്നുള്ള പ്ലാനാണ്. ആൻഡ് എന്റെ ടീമില് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഹിസ്റ്ററി ടുഡേ, ബിക്കോസ് ഇതുവരെ ജയിക്കാത്ത ജെനു 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 കമാൻ ഇന്ന് വേറൊരു പ്രത്യേകത പറയാം. ഇതുവരെ ജയിക്കാത്ത ജനുവും എന്നും ജയിച്ചോണ്ടിരുന്ന സുജിയും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിരുന്നു ഒരു ടീമിൽ. ഇന്ന് നമുക്കറിയാം ആരാ ശരിക്കും ഏറണം എന്നുള്ളത്. ഞങ്ങൾ ഒരു ടീമിലായിരിക്കും. ബട്ട് വി വിൽ വിൻ ടുഡേ. അല്ലേ ജനു? ജയിക്കില്ലേ? യു കാൻ എലിമിനേറ്റ് ദം, സറണ്ടർ. ഐ മീൻ യു ഹാവ് ടു ബിഹേവ് പോയിന്റ് അഗൈൻസ്റ്റ് ഡൗട്ട്, ആസ്ക് ദ പ്ലെയർ ടു സറണ്ടർ. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് റൗണ്ട് ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് തുടങ്ങാൻ പോകുന്നു. ഫസ്റ്റ് റൗണ്ട് ഇസ് എൻ എലിമിനേഷൻ റൗണ്ട്. അതായത് ഞങ്ങളുടെ ഗ്രീൻ ടീം ബ്രൗൺ ടീമിൻ്റെ എതിരെ കളിക്കുകയാണ്. ആൻഡ് നമ്മൾ അവരെ എലിമിനേറ്റ് ചെയ്യണം. അതായത് അവരെ ഫുള്ളായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ ദ വിന്നേഴ്സ്. അവർ ഞങ്ങളെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ദേ ആർ ദ വിന്നേഴ്സ്. മോസ്റ്റ്ലി എപ്പോഴും ഞങ്ങൾ കളിക്കാൻ വന്നു ഈ റൗണ്ട്, ഫസ്റ്റ് റൗണ്ട് എപ്പോഴും ഡ്രോ മാച്ചാണ്.
ഹോപ്പ്ഫുള്ളി ഇത്തവണ ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. അതായത് ഞങ്ങൾ അവരെ എലിമിനേറ്റ് ചെയ്യും. ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് അവർ ഗൺസ്. ഗൺസ് എടുത്തതിന് ശേഷം അവർ ഗൺസ് എടുക്കും, അത് കഴിഞ്ഞിട്ട് കളി തുടങ്ങും. ഓക്കെ ഓക്കെ ഗ്രീൻ ടീം, ദിസ് ഇസ് യുവർ 50 പെയിൻബോൾസ്. ഓക്കെ 5-0. ഇഫ് യു പുൾ ദ ട്രിഗർ വെരി ഫാസ്റ്റ്, ഇറ്റ് വിൽ ബി ഫിനിഷ് വിദിൻ 1 മിനിറ്റ്. ഓൾ സ്റ്റാർട്ട് വിത്ത് അറഫത്. D1 your number, 50 pointers. Go inside now, this way please. Okay, Shahik. Are you all set? Focus on the game. Focus, focus guys. Ready or not, do you want to say something, just shoot. Oh, right now? Yeah, it's shooting. Hey guys. I said you're gonna get Hamid, watch your ass. Nabil. Gloves വാങ്ങിച്ചതാണ് നീ കൊണ്ടുവന്ന നീ കേറുവാണെങ്കിൽ എന്നോട് പറയാം. അപ്പൊ ഞാൻ സാധനം കൊടുക്കും, ഞാൻ സാധനം കൊടുക്കാം. Never be in open. If you're in open, you will get shot. So always try to hide and slowly move together. Yeah! ഇവിടെ ഞാൻ ബ്ലോക്ക. ഓക്കെ ഗൈസ്, അപ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബുള്ളറ്റ് തീർന്നുകൊണ്ട് രണ്ടായിട്ടും ബുള്ളറ്റ് കഴിഞ്ഞു. പക്ഷെ ആരാ ജയിച്ചെന്നുള്ള ഇതൊരു തീരുമാനമായിട്ടില്ല. കാരണം എതിർ ടീം അല്ല, ഞങ്ങൾ ടീം, രണ്ട് ടീമുണ്ട്. കൊണ്ട ആൾക്കാരുണ്ട്, ഇതാ നല്ല നല്ല രീതിയിൽ കൊണ്ട ആൾക്കാരുണ്ട്. ഇവരെ ഞങ്ങൾ അടിച്ചതാണ്. ഇതാ മാർക്ക്. ഇതാ ദിസ് ടീംമേറ്റ് ഓൾസോ ഹാസ് ഗോട്ട്. So it's still not over. The game's going on. So first round kaiyappo idha thotta team inde players actually ethum kool options ivarkana thotta team inde players. Let me just talk to my brother. Let me just talk to my brother. Losing team player. Yeah, we're twins. How do you feel first round you lost? Actually, we'll show the next round. In my GoPro, I have a video proof that one of their teammates, he got shot with a bullet and he was taking mud from... Yeah, you can keep crying. He was taking mud and the marshals are there and they have declared us as the... I'll show the proof. I'll show the proof. Winning team! Yeah! Yeah! So, 2 more rounds to go. 2 rounds baki inde. Nammal jeikkum aa round. Adutha rendu roundum njangal jeichirikkum. നമുക്ക് കാണാം. ഓക്കേ, ഫസ്റ്റ് കളി ജയിച്ചതിന്റെ കോൺഫിഡൻസ് നിങ്ങൾ ഇരിക്കുമ്പോഴാണ് സെക്കൻഡ് കളിയും തേർഡ് കളിയും. ഞാൻ ജസ്റ്റ് ഒരാൾ അവിടെ എത്തിയാൽ മതിയോ? ഒരാളവിടെ എത്തിയാൽ മതി. അപ്പൊ ഒരാൾ ഗൺ വെച്ച് ഓടിയാന്നല്ലേ കവർ ചെയ്തിട്ട് മതി. എത്താം അവിടെ. വെടികൊണ്ടാ തീർന്നത്. വിൽ ട്രൈ ടു അറ്റാക്ക് ഫ്രം ദിസ് സൈഡ്. ഇഫ് ദേ കമ്മിങ് ദിസ് വേ, വി ക്യാൻ ഈസിലി ഷൂട്ട് ദം. ഈ ഡ്രമ്മിന് വെക്കി കയറണം. ഈ ബ്ലാക്ക് ഡ്രമ്മിന് വെക്കി ഇത് വേണം. ആ ലെഫ്റ്റ് ആരെങ്കിലും നോക്ക്. ആരും കയറാൻ സമയമല്ല. നീ ലെഫ്റ്റ് നോക്കി, റൈറ്റ് നോക്കാം. ഔട്ടല്ലേ ഇപ്പ കമൺ. വിൻ 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 ഗുഡ് ഗെയിം, ഗുഡ് ഗെയിം. നല്ല കവറിംഗ് ആയിരുന്നു. He is still shooting at me. He is not. Yeah, but then I shot one guy in the house. Who touched the gate? Nabil. Idu ingane full poga. Nee engada orunde? Aan engada orunde? Yeah. Okay guys. Second round is over and the score is 1-1. Second round njangal team jeichirikkana. Jailbreak ayirunnu. Njangala player oral avare base thodanam ennayirunnu rule. And Nabil. Appa njangal jeichu. Nabil base thottu, avare base thottu. And thotta team inde aalkar vellam kudikkana. Thottu kaiya vellam kudikkanam. ഫൈനൽ റൗണ്ട് ആണ്. 1-1 നിൽക്കുകയാണ് ഇപ്പം. ഡ്രോ മാച്ച് ആയി. കഴിഞ്ഞ റൗണ്ട് ഞാൻ ജയിക്കുന്നു പറഞ്ഞ് ജയിച്ചിട്ട് വന്നു. ഈ റൗണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. അതെ, തേർഡ് റൗണ്ട് ആണ്. ഈ റൗണ്ട് ആക്ച്വലി എന്താണ് റൗണ്ടിന്റെ ഫ്ലാഗ് അല്ലേ?
കോൺകർ ദ ഫ്ലാഗ് അല്ല റാംബോ അല്ലേ ആ സോറി റാംബിൾ അല്ലേ അങ്ങനെന്തോ ആ എടുത്തില്ല ആ റാംബിൾ അങ്ങനെന്തോ ആണ് നോർമലി കോൺകർ ദ ഫ്ലാഗ് ആണ് കളിക്കാറ് അതായത് അവരൊരു ക്ലോത്ത് വെക്കും സെന്ററിൽ ആ ക്ലോത്ത് ഏതെങ്കിലും ടീമിലെ മെമ്പേഴ്സ് എടുക്കണം ആ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് വിസിൽ ബ്ലോ ചെയ്യുന്ന നേരം ആ ക്ലോത്ത് ഏത് ടീമിൻ്റെ അടുത്താണോ അവർ ജയിക്കും ആൻഡ് അതിനടുക്ക് ഷൂട്ട് അതായത് വെടിവെപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്ലോത്ത് അവിടെ ഇടണം ആ ക്ലോത്ത് അവിടെ താഴെ ഇട്ടിട്ട് തിരിച്ച് ബേസ് ടച്ച് ചെയ്തിട്ട് നമ്മൾ കളിക്കും ഇത് കഴിഞ്ഞാൽ അറിയാം ആരാ വിന്നറെന്ന് ഞങ്ങളുടെ ടീം ലെറ്റ്സ് സീ ഹൂ വിൻസ് ദിസ് ഗെയിം You are going to take the gun. Coming in front of you from there, we'll be attacking them. Okay. Two people will run without the gun. Whoever is going, I'll no run friendly fire. Yeah. No friendly fire okay. because he's friendly. He's in front of us, so we should not be hitting him. We should be that precise, okay? I'll tell you something. In this round, whoever picks up the cloth first, they are the winners. They are the winners. Otherwise, you can't take it back from them. Okay. We need to win this, guys. Okay. You saw how crazy they are. In case you forget this thing. Where? This is center, right? No. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ താഴെടും ആ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ ജയിച്ചു ആരെ കൈ കിട്ടുന്ന ജയിച്ചു അതാണ് സംഭവം I shot him 10 times and he took the cloth till there and then threw it there. Hit, man. How much time? How much time? This is not fair, man. Oh. Oh. Bro, raise your hands and move. Just raise your hand. I'm not gonna shoot. Bro, move, bro. Just move. I'm not shooting you. Yeah, move. Go back. Okay. Last round. Green flag. എടുക്കാനായിരുന്നു കളി. And ഞങ്ങളെ team green flag secure ചെയ്തു. തോറ്റ team. ആശി എന്താ പറയാനേ? ആശി. കളി വെച്ച് ആർക്കും ജയിക്കാൻ ആർക്കും പറ്റും. സങ്കടമുണ്ടോ? എനിക്കൊരു സങ്കടമില്ല. സങ്കടമുണ്ടോ? സങ്കടമില്ല നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ വെടികൊണ്ടവന്റെ ദീനരോധനം എല്ലാരും കണ്ടോളൂ ബ്യൂട്ടിഫുൾ ഒന്ന് ഇവിടെ കൊണ്ടിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റില്ല ഷർട്ട് തുറന്ന് ഇവിടെ കാണിച്ചു കഴിഞ്ഞാല് അതേപോലത്തെ അടിപൊളി ഒന്നോളുണ്ട് ഉള്ളില് തോറ്റടിയും ആശി ഓക്കെ ഗൈസ് സോ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് ആസ് ടോൾ ലൈക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ സൗണ്ടൊക്കെ പോയി ഭയങ്കര ഉച്ചപ്പാടൊക്കെ ആയിരുന്നു നല്ലൊരു ദിവസമായിരുന്നു അടിച്ചു പൊളിച്ചു അത്രയേ ഉള്ളൂ ബൈ സീ അത്രയല്ല ഞങ്ങളുടെ ടീം ജയിച്ചു ഫസ്റ്റ് റൗണ്ട് ഇവരുടെ ടീം ജയിച്ചിട്ടും കൂടെ ഞങ്ങൾ ആത്മവിശ്വാസം കളയാതെ സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ജയിച്ച് കള്ളക്കളി വെച്ച് എന്ത് വേണം പറഞ്ഞോ ഞങ്ങൾ ജയിച്ചു ആൻഡ് വി വിൻ എ 2-1 ഇപ്പം എന്ത് പറയണ്ടോ വേറൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ജയിക്കും അടുത്ത ചാലഞ്ചിൽ ഞാൻ ജയിക്കും അതുവരേക്കും ബൈ